തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ദുരിത ജീവിതം. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് രോഗികൾ കഴിയുന്നത്. ആറാം പാടിൽ നിന്നുള്ള ദുരിത കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൂട്ടകൾ നിറഞ്ഞ കിടക്കകളിലാണ് രോഗികൾ കഴിയുന്നത്. ഒരു പേഷ്യന്റ് കാല് സുഖമില്ലാതെ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ബെഡിന്റെ അടിയിലുള്ള അവസ്ഥയാണ്. നമ്പർ വൺ കേരളം, നല്ല ഹെഡിങ് ആണ്. അതായത് ആരുമില്ലാതെ കിടക്കുന്ന ഒരു രോഗിയുടെ ബെഡിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ നമ്പർ വൺ കേരളം. ഇതാ കണ്ടുള്ളൂ, ഇതാ ഇതാ കണ്ടല്ലോ, ഇതാ കണ്ടല്ലോ, കണ്ടല്ലോ. ഒരു രോഗിയുടെ കട്ടിലിൻ്റെ അടിയിൽ ഉള്ള ബെഡിൻ്റെ അടിയിലുള്ള ദൃശ്യങ്ങളാണിത്. ഇതാ കണ്ട, ഇതാണ് നമ്പർ വൺ കേരളം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാ കണ്ടല്ലോ, ബെഡിൻ്റെ ആ സൈഡിൽ, അതായത് സൈഡിൽ, അതായത് ഒരു ആ രോഗി കിടക്കുന്നത് കണ്ടല്ലോ, ആ രോഗി കിടക്കുന്നതിൻ്റെ ഇതാ തൊട്ട് താഴെ, തൊട്ട് താഴത്തെ അവസ്ഥയാണ്. ഇതാ ഇതാ കണ്ടോ, തൊട്ട് താഴത്തെ അവസ്ഥയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ആഹാര സാധനത്തിൽ വരെ. ഇതാണ്ട ആഹാര സാധനം വച്ചിരിക്കുന്നത് വരെ. ഉമേഷ് പാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ ഒരു കാഴ്ച. എന്താണ്, ഇങ്ങനെ അധികൃതർ അറിഞ്ഞിട്ടുണ്ടോ? എന്ത് നടപടിയെടുത്തു? അധികൃതർ ഇത് വിഷയം അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രകാരം സർജറി, ഇത് ആറാം വാർഡാണ്, ഈ ആറാം വാർഡ് പോസ്റ്റ് സർജറി വാർഡാണ്. അതായത് സർജറിക്ക് ശേഷം അഡ്മിറ്റ് ചെയ്യുന്ന, ഒബ്സർവേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ്. ഈ വാർഡിൽ ഈ അൺഐഡന്റിഫൈഡ് രോഗികളുടെ കൂട്ടത്തിലായിരുന്നു ഈ രോഗി കിടന്നിരുന്നത്. ആ രോഗി കിടന്ന കിടക്കയുടെ അടിഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ കാണുന്നത്. വലിയ രീതിയിൽ, അതായത് ഒന്നോ രണ്ടോ മുട്ടകളെല്ലാം അല്ലെങ്കിൽ ക്ഷുദ്രജീവികളെല്ലാം ഉണ്ടാകുന്നത് ഒരുപക്ഷെ പിന്നെയും സഹിക്കാം. പക്ഷെ ഇത് ആ ബെഡിനടിയിൽ പൂർണ്ണമായി ഈ മുട്ടകളെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ്. ഈ രോഗികൾ, ഈ വാർഡിൽ കിടന്ന ആളുകൾ പറയുന്നത് പലപ്പോഴും ഈ സർജറി കഴിഞ്ഞിട്ട് സെഡേഷൻ എല്ലാം നൽകി പലരും മയക്കത്തിലായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ കൈകളും കാലുകളും ഈ രീതിയിലുള്ള പല ജീവികളും, അതായത് പാറ്റ മുതൽ പല ജീവികളും കടിച്ച് അതിന്റെ തടുപ്പുമായിട്ടാണ് പലരും ഇവിടെ നിന്ന് പോകാറ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ പോസ്റ്റ് സർജറിക്ക് ശേഷം ഈ കൈകാലുകളിൽ പല ജീവികളും കടിച്ചതിനെ തുടർന്ന് ചികിത്സ തേടേണ്ടി വരുന്നവരും ഇതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ആ കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ ചിത്രീകരിക്കുകയും ഇത് പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെ സൂപ്രണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു. ഇടപെട്ട ശേഷം അടിയന്തരമായി ബെഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി ബെഡുകൾ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. അതേസമയം ഇതിന് അനൗദ്യോഗികമായി നൽകുന്ന ചില വിശദീകരണങ്ങളുണ്ട്. അതായത് കൃത്യമായ ഇടവേളകളിൽ അണുനശീകരണങ്ങൾ നടത്തി മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷെ അണുനശീകരണം നടത്തുമ്പോൾ ആ വാർഡുകളിലെ രോഗികളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് മറ്റൊരു വാർഡിലേക്ക് മാറ്റും, എന്നിട്ട് ആണ് അണുനശീകരണം നടത്തുന്നത്. പക്ഷേ ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ രോഗികളെ പൂർണ്ണമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റാനുള്ള അസൗകര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് അഞ്ച് വാർഡുകൾ നിലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിനോവേഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രോഗികളെ പൂർണ്ണമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുക അസാധ്യമായതിനാലാണ് ഈ. പക്ഷെ അങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ ഉമേഷ്? കാരണം ഇതിപ്പോ നടപടിയെടുത്തു എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഉണ്ടാവുന്ന ആശങ്ക, ആഴ്ചകളോളം ഈ ഒരു മോശം അവസ്ഥയിൽ ആളുകൾ അവിടെ കിടക്കേണ്ടി, രോഗികളായ ആളുകൾ അവിടെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക സ്ക്വാഡ് ഉണ്ടാവാറില്ലേ സാധാരണ? പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജാണ്, അവിടെ ഒരു വിഭാഗം ആളുകൾ ഈ വൃത്തി സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഉണ്ടാകില്ലേ? എന്തുകൊണ്ട് അവർ കൃത്യമായി പ്രവർത്തിച്ചില്ല? അത്രയധികം ആളുകളുണ്ടോ? മാറ്റി നിർത്തി ഇത് ക്ലീൻ ചെയ്യാൻ ഇല്ലെങ്കിൽ വൃത്തിയാക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര ആളുകൾ ഈ വാർഡിലുണ്ടോ?
ധന്യ, ഈ വാർഡിൽ സാധാരണ മെഡിക്കൽ കോളേജിലെ വാർഡുകൾ ഉള്ളതിനേക്കാൾ കുറവ് ആളുകളാണ് ആറാം വാർഡിൽ ഉണ്ടായിരുന്നത്. ആറാം വാർഡിൽ ഇത്തരത്തിൽ തറയിലൊന്നും കിടക്കേണ്ട സാഹചര്യമില്ല, ബെഡുകൾ ആവശ്യത്തിനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന ന്യായീകരണമാണ്, അത് അവർ പറയുന്ന വിശദീകരണമാണ്. ആ വിശദീകരണ പ്രകാരമാണ് ഈ രീതിയിൽ മാറ്റാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അടിയന്തരമായി ഇടപെടുകയും ബെഡുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിന് മുൻപുള്ള ദിവസങ്ങളിലും ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലും സമാനമായ അവസ്ഥയിലാണ് നിരവധി രോഗികൾ അവിടെ കഴിഞ്ഞത്. കൃത്യമായി ഒരു കമ്മിറ്റിയെ ഈ രീതിയിൽ ശുചീകരണത്തിനും എല്ലാം ഓരോ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും എല്ലാം ഇതിനു വേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കാറുണ്ട്. ആ കമ്മിറ്റികളുടെ ഭാഗത്ത് കൃത്യമായി പരിശോധിച്ച് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തുടർന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിലിപ്പം ഈ ശുചീകരണവും മറ്റൊന്ന് നിരീക്ഷണം ഒട്ടും ശക്തമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ആത്മഹത്യകൾ. ഒന്ന് രോഗി ആത്മഹത്യ ചെയ്യുന്നു, കൂട്ടിരിപ്പുകാരൻ ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. അതിന്റെ കൂടെയാണ് ഇത്രയും മോശമായ സാഹചര്യത്തിൽ രോഗികൾ കഴിയേണ്ടി വരുന്ന അവസ്ഥയും. എന്താണ് ഇതിൽ എത്തരത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് ഇടപെടുക? തീർച്ചയായും മെഡിക്കൽ കോളേജിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ച തന്നെയായിരുന്നു ഒരാഴ്ചക്കിടെ നടന്ന രണ്ടാമത്തെ ആത്മഹത്യ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഒരു വയോധികൻ ഒരു വാർഡിൽ തന്നെ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം ഇന്നലെ മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനും ആത്മഹത്യ ചെയ്തു. ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോകുന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവ് തന്നെയായിരുന്നു ഈ പുറത്തു വന്ന ദൃശ്യങ്ങളും ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആത്മഹത്യകളും. ഇത് ആദ്യ സംഭവമല്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഒരാഴ്ചക്കിടെ ആണ് ഈ രണ്ട് ആത്മഹത്യകൾ ഇവിടെ നടന്നത്. കഴിഞ്ഞ ആഴ്ച ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. എന്തായാലും ആരോഗ്യവകുപ്പ് നിലവിൽ അന്വേഷണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ആത്മഹത്യയിലും ആഭ്യന്തര അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, മറ്റ് അന്വേഷണങ്ങളൊന്നും ഇതുവരെ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ബസ് സമരവുമായി